ഏഞ്ചലോറ മീഡിയ സിറ്റി ലൈവ് സ്റ്റുഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു ചെറുക്കായിയാണ് ഇരിക്കുന്നത്. ഈ ചെറുക്കായി പദ്യം പാരായണ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വന്നിരിക്കുന്നതാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടിൽ. ഈ ചെറുക്കായിയുടെ ശരിക്കും പേരെന്താ? സാൽബിൻ. സാൽബിൻ. സാൽബിൻ ഏത് സ്കൂളിലാ? GLPGS വെങ്ങോല പൂനൂർ സ്കൂൾ. ഓ, വെങ്ങോല പൂനൂർ സ്കൂളിലാണ് അല്ലേ. ഏത് പദ്യം ചൊല്ലിയേ? പദ്യം ആ കവിത ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര് ചൊല്ലാവോ? ചിതറി തെറിക്കുന്ന ചിന്തകളിലെ പോഴും നിന്റെ ഈ പുഞ്ചിരി എന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറി തെറിക്കുന്ന ചിന്തകളിലെ പോഴും നിന്റെ ഈ പുഞ്ചിരി എന്നു മാത്രം. മിടുക്കനാണല്ലോ ഈ കവിത എഴുതിയതാരാ? ശ്രീ വിനോദ് പൂക്കോട്. ആണോ? അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ കേൾക്കാറുണ്ടോ? ഈ കവിത കേട്ടിട്ടുള്ളൂ. ഇഷ്ടമാണോ കവിത കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ? വീട്ടിൽ ആരൊക്കെയുണ്ട് ചെറുക്കായിടെ? അനിയൻ, പിന്നെ ചേട്ടൻ, അച്ഛൻ, അമ്മ, പിന്നെ മുത്തശ്ശി. കൂടെ ആരാ ഉള്ള? ആരോ ഒരാൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചെറുക്കായിടെ. അതാരാ? അനിയനെ അങ്ങ് വിളിച്ച് ബാ ബാ ഇരിക്കി. മോനുവിന്റെ പേരെന്താ? ഷാരോൺ. ഷാരോൺ. ആഹാ, ഷാരോൺ ഏത് ക്ലാസ്സിലാ? രണ്ടില്. രണ്ടുപേരും ഒരു ക്ലാസ്സിൽ തന്നെയാണോ? ഷാരോൺ ഏത് മത്സരത്തിലാ പങ്കെടുത്തേ? ലളിതഗാനം. ലളിതഗാന. ലളിതഗാന ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാവോ? പുഴയുടെ തീര തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീര തോരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണ തോണികൾ കണ്ടു. ഇരു തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരെ തോരുത്രാടരാവിൽ വിസ്മയമൂടെ ഞാൻ നിന്നു. ഇപ്പോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷാരോണും സഹോദരനും ചെറുക്കായിയൊക്കെ നൽകിയ നല്ല വരികൾക്ക് ഞങ്ങളുടെ നന്ദി പറയുന്നു. പൂനൂർ സ്കൂളിൽ നിന്നെത്തിയ ഈ കൊച്ചുമിടുക്കർക്ക് മീഡിയ സിറ്റിയുടെ ചെറിയൊരു ഉപഹാരം, ചെറിയ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ നൽകുന്നു. താങ്ക് യു.